എന്നോട് കുറെ ആളുകൾ ചോദിച്ചാണ് ഒരു മീഡിയം ബഡ്ജറ്റിലുള്ള ഒരു പുതിയ വീട്. അപ്പൊ പുതിയ വീട് ഞാനിങ്ങനെ കുറെ അന്വേഷിച്ച് ഇപ്പോഴാണ് ഒരെണ്ണം കിട്ടിയത്. അതായത് നമുക്ക് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന വീട് വേണമല്ല. അപ്പൊ അങ്ങനെ ഒരു വീട് നമുക്കത് ഒത്തു വന്നിട്ടുണ്ട്. അത് നല്ല സെറ്റപ്പ് ഒരു ഏരിയയില് ഒരു രണ്ട് കാറ് പാർക്ക് ചെയ്യാം, രണ്ടല്ല ഒരു മൂന്ന് കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. പക്ഷെ രണ്ട് കാറ് കണ്ട ഈ നേരെ രണ്ട് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു വണ്ടി പാർക്കിനായിരിക്കും പറ്റും, നമ്മ ഒരു രണ്ട് വണ്ടി പാർക്കിങ് അങ്ങനെ കണക്കൂട്ടിയാൽ മതി. നിങ്ങൾ ഈ വീട് കണ്ടോ കേട്ടോ, ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ ഈ വീഡിയോ തന്നെ പറയണ്ട. അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കേൾക്കാണ്ട് പോകും. അപ്പൊ എല്ലാവരും ഒരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇത് റിക്വസ്റ്റ് ആണ്ടാ, എല്ലാ പ്രാവശ്യം ലൈക്ക് അടിക്കുന്ന ഉടനെ ഈ പ്രാവശ്യം ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ ഉണ്ട്, അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ളൊരു ലിവിങ് ഏരിയയാണ് ഈ വീടിനുള്ളത്. എന്താ സീലിങ്ങിലൊക്കെ ആണെങ്കിൽ എൽ ഇ ഡി ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല സെറ്റാക്കിയുണ്ട്. ഇനി ഫാനും കാര്യങ്ങളൊക്കെ കൂടി ഒന്ന് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീട് സെറ്റപ്പായി. ഇനി ഇവിടെ നിന്ന് നിങ്ങളുടെ ഡൈനിങ് ഏരിയയിലോട്ട് കയറാം. ഇതാണ് നിങ്ങളുടെ ഡൈനിങ് ഏരിയ, അതുപോലെ തന്നെ നമ്മുടെ വാഷ് കൗണ്ടർ ഏരിയ. അല്ല, ഓപ്പൺ കിച്ചണാണ് ഈ വീടിനുള്ളത്. ഇനി നിങ്ങളെ വാഷ് കൗണ്ടർ കാര്യങ്ങളൊക്കെ എല്ലാം നല്ല സെറ്റപ്പായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഈ ഫിനിഷ് ചെയ്തേക്കണ നിങ്ങൾ നോക്കിക്കോണ്ട, കാണാൻ തന്നെ ഒരു ഭംഗിയില്ലേ. അത്രയും ലൈറ്റും കാര്യങ്ങളൊക്കെ, ഇതൊന്നും എപ്പോഴും നിർത്തണ്ടോ, ഇപ്പൊ കറണ്ട് ബില്ലൊക്കെ ഭയങ്കര കൂടുതലാണ്. അപ്പോ നമ്മളിപ്പോ അത്യാവശ്യം കയറി താമസത്തിനൊക്കെ മാത്രമൊക്കെ അത് ഉപയോഗിച്ചാൽ മതി, അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം. കാരണം വൈദ്യുതി ഇപ്പൊ അമൂല്യമാണ്. ഇതേണ്ട, ഇതാണ് ഓപ്പൺ കിച്ചൺ. നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു കിച്ചണാണ് ഈ വീടിനുള്ളത്. ഇനി ഈ വീടിനൊരു സെക്കൻഡ് കിച്ചനും കൂടെ ഉണ്ട്, ഒരു വർക്കിംഗ് സ്പേസ് അത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതും കൂടിയും കാണാനുണ്ട്. ഇതിനും സീലിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇതാണ് നിങ്ങളുടെ സെക്കൻഡ് കിച്ചൺ. ഇതിന് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഡയലൊക്കെ ഒട്ടിച്ച് നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മുകളിലത്തെ നിലയിൽ ഉള്ളതാണ്, കാരണം താഴത്തെ നിലയിൽ ബെഡ്റൂം വേണ്ടല്ലോ, ബെഡ്റൂം വേണ്ടേ. കാരണം ഈ വീടിന് മൂന്ന് ബെഡ്റൂമാണുള്ളത്, അത് മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂം ഉണ്ട്. എല്ലാനും നല്ല സെറ്റപ്പാണ്ട, ഒന്നിനും ഒരു കുറവില്ല. കണ്ട അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള കബോർഡ് കാര്യങ്ങൾ അങ്ങനെ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതാണ് ബാത്റൂം, കണ്ട ഫിറ്റിങ്സ് ഒക്കെ ഉണ്ട്. എല്ലാം നല്ല ബ്രാൻഡഡ് മെറ്റീരിയലാണ് കൊടുത്തേക്കണം. ആ ഒരു കാര്യത്തിൽ ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട. ഇനി ഇതിൻ്റെ രണ്ട് ബെഡ്റൂമും മുകളിലാണ്, താഴത്തെ നിലയിൽ. കാരണം ഞാൻ പറയുന്നത് അത്രയും ഏരിയ ഉള്ളത്, അപ്പൊ ആ ഒരു ഏരിയയിൽ പറയാം. കാരണം 4 സെന്റ് സ്ഥലം ഉള്ളത്, 4 സെന്റ് സ്ഥലത്താണ് 1550 സ്ക്വയർ ഫീറ്റിൽ വീട് പണിതേക്കണം. അപ്പൊ ആ ഒരു സൗകര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളു. കാരണം ഇത്രയും വിലയിൽ കൊടുക്കുമ്പോ മനസ്സിലായി, ഇപ്പോഴത്തെ മെറ്റീരിയലിന്റെ വിലയും പണിക്കൂലിയൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അത്രയും ചെലവും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ഇത്രയും ഫെസിലിറ്റിയും കാര്യങ്ങളാണ്. ഈ മുകളിലത്തെ റൂമിന് സീലിംഗ് ഒന്നും ഇല്ല, പക്ഷെ എല്ലാത്തിനും നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള കബോർഡ് കാര്യങ്ങൾ അതൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ആ ഒരു കാര്യങ്ങളെല്ലാം സെറ്റപ്പാണ്. അതിൻ്റെ ബാത്റൂം ഉണ്ടാവും, എല്ലാവരും നല്ല സെറ്റപ്പ് തന്നെയാണ് ഫിനിഷ് ചെയ്തേക്കണം. അപ്പൊ ഈ വീടിന്റെ സ്ക്വയർ ഫീറ്റും സെന്റും ഞാൻ പറഞ്ഞു, അതായത് 4 സെന്റ് സ്ഥലം. ഇവിടെ ഒരു സെന്റ് സ്ഥലത്തിന് 5.5 ലക്ഷം രൂപ വിലയുണ്ടാ. അപ്പൊ 4 സെന്റ് സ്ഥലവും ഉണ്ട്, 1550 സ്ക്വയർ ഫീറ്റ് വീടും. ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം, അതിന്റെ ബാത്റൂം. അപ്പൊ ഈ വീടിന്റെ ലൊക്കേഷൻ തന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊങ്ങൂർപ്പിള്ളിയാണ്, അതായത് നമ്മുടെ ഇടപ്പിള്ളി പറവൂർ റൂട്ടിൽ കൂനമ്മാവിൽ നിന്ന് റൈറ്റ് കയറുമ്പോൾ കൊങ്ങൂർപ്പിള്ളിയിലാണ് ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത്. അപ്പൊ ഈ വീടിന്റെ സ്ഥലത്തിന് തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ 20 ലക്ഷത്തോളം സ്ഥലത്തിന് വില വരും. പിന്നെ ഒരു 42 രൂപ വേണം, അങ്ങനെ 62 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. കാരണം 1550 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഇപ്പൊ 1000 സ്ക്വയർ ഫീറ്റ് വീട് വേണമെങ്കിൽ തന്നെ ഇതേ കൂട്ട് ഫിനിഷ് ചെയ്യുമ്പോഴേക്കും ഒരു 3000 രൂപ സ്ക്വയർ ഫീറ്റിന് കൂട്ടിയാൽ തന്നെ എത്ര രൂപ ഒന്നും നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഇവര് ചോദിക്കണത് 62 രൂപയാണ്. അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, എന്തെങ്കിലുമൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് വേണ്ട. ഇവിടെ ഇത് നിങ്ങൾക്ക് തുണിയും കാര്യങ്ങളൊക്കെ ഉണക്കാനും ഉപയോഗിക്കാനൊക്കെ ഉള്ള ഒരു ഏരിയയാണ്. ഇവിടെ വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാം. അപ്പോൾ
പിന്നെ ഇതാണ് മുകളിലോട്ട് കയറാൻ വേണ്ടി നമുക്കൊരു സ്റ്റെയർ കേസ് കൂടെ കൊടുത്തിട്ടുണ്ട്. ആ ഷീറ്റ് നമുക്ക് സ്ലൈഡ് ചെയ്യാൻ പറ്റും, അപ്പൊ അതുവഴിയൊക്കെ മുകളിൽ കയറാം. അത് നിങ്ങൾ പറഞ്ഞു കൂട്ടുള്ളൊരു വീടാണ്ടിത്, കണ്ടില്ലേ ഈ വീടിന്റെ ലുക്ക് കണ്ടല്ലോ. വൻ സെറ്റപ്പ് ഉണ്ടെന്നൊന്നും ഞാൻ പറയൂല, ഒരു സാധാരണ ഫാമിലിക്ക് പറ്റിയ നല്ലൊരു വീട്, 3 ബെഡ്റൂമൊക്കെ ഉള്ള നല്ലൊരു വീട്. കാരണം ഇതിന്റെ അയൽവക്കവും കാര്യങ്ങളൊക്കെ അതേ കൂട്ടത്തുള്ള ഒരു സെറ്റപ്പാണ്. ഇവിടെ ഞാൻ പറഞ്ഞത് സ്ഥലത്തിന് തന്നെ 5.5 ലക്ഷം രൂപ സെന്റിന് വിലയുണ്ട്. ബസ് റൂട്ടിൽ നിന്ന് വെറുതെ 200 മീറ്ററേ ഉള്ളൂ, നടക്കാനുള്ള ദൂരം ഉള്ളൂ. ഇനിയിപ്പോ വണ്ടിയില്ലാത്ത ആരും ഇല്ലല്ല, അപ്പൊ വണ്ടി കണ്ട. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 2 കാറ് സുഖമായിട്ട് പാർക്ക് ചെയ്യാം, ഇവിടെ 2 എണ്ണം പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചായച്ചു വെച്ചോണ്ടിരിക്കും. അപ്പൊ അതിന്റെ സിറ്റ് ഔട്ടൊക്കെ ഗ്രാനൈറ്റ് ആണ്, കാരണം കാണാൻ നല്ല ക്യൂട്ടാണ്. ആര് വന്ന് കണ്ടാലും തെറ്റ് പറയും, ഒരു ചെറിയൊരു ഫാമിലിക്ക് വേണ്ട എല്ലാ സെറ്റപ്പും കൂടെ ഉണ്ട്. അവിടെ നേരെ കാണുന്ന ടി വി ഏരിയാണ്. ഞാൻ അതൊക്കെ നേരത്തെ പറയാൻ വിട്ടു, അതാണ് വീണ്ടും അത് നിങ്ങളോട് പറയണം, കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ട്. അപ്പൊ പിന്നെ ടൈലൊക്കെ കണ്ടില്ലേ, എല്ലാം വലിയ ടൈലാണ്, അതെല്ലാം നല്ല ബ്രാൻഡഡ് മെറ്റീരിയലാണ് ഉപയോഗിച്ചേക്കണ. അതുകൊണ്ട് തന്നെ LED സ്ട്രിപ്പ് ഇതാണ്. ഇപ്പൊ ഫാനും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരിപാടി കഴിഞ്ഞെന്നുള്ളതിന്. അപ്പൊ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ ഐഡിയയിലുള്ള ഫാനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്ന് ഫിറ്റ് ചെയ്യുക. പിന്നെ ഈ സ്റ്റെയർ കേസിന്റെ അടിയിലും ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ടല്ലോ, ഞാൻ അതൊക്കെ പറയാൻ വിട്ടുപോയി. പിന്നെ കണ്ടോ ഓപ്പൺ കിച്ചന്റെ ഒക്കെ ഒരു എല്ലാനും നല്ല ബ്രാൻഡഡ് മെറ്റീരിയലാണ്, വേറെ ലോക്കലൊന്നും അറിയില്ല. പിന്നെ ഇവിടെ ഒരു ചെറിയ ഒരു സ്റ്റോറേജ് സ്പേസ് അത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നേരത്തെ പറയാൻ വേണ്ടി വിട്ടുപോയി. ഈ വാഷ് വാഷ് കൗണ്ടറിന്റെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഈ സൈഡില്, ആ കബോർഡിന്റെ അതുകൊണ്ട് കണ്ടോ, ഈ കബോർഡിന്റെ അതും കണ്ടോ, ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യം എല്ലാ സെറ്റപ്പും ഇണക്കി വെച്ചേക്കൊണ്ട് വീടാണിത്. കാരണം നമ്മളിപ്പോ ഒരു വീട്ടിൽ എന്തൊക്കെ സൗകര്യം വേണം അതെല്ലാനും ഇവിടെ സെറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇതിന്റെയൊക്കെ ഒരു ലുക്ക് നോക്കിക്കോട്ടെ കിച്ചണിന്റെയൊക്കെ. നിങ്ങളൊരു എന്താ പറയണ ഒരു സാധാരണ ഫാമിലിക്ക് ഞാനത് ഉദ്ദേശിച്ചിട്ടുള്ളു, കാരണം ആ ഒരു വിലയേ ഉള്ളു. പിന്നെ ഇതിനാണെങ്കിൽ നമുക്കൊരു 80% വരെ ലോണും കിട്ടൂട്ടോ. അപ്പൊ അതിനുള്ള പൈസ മാത്രം കൈ കരുതിയാ മതി. അപ്പൊ ഈ ലോണും കാര്യങ്ങളും ഒക്കെ കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ എടപ്പിള്ളിയിലോട്ട് ഏകദേശം ഒരു 8 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ, അതായത് നമ്മുടെ ലുലുമാളിലോട്ട് 8 കിലോമീറ്റർ. പിന്നെ നമ്മുടെ പുതിയ ഹൈവേ തന്നെയാണ് അവിടെ, മനസ്സിലായ കൂനമ്മാവ് ജംഗ്ഷനിൽ നിന്ന് 1 കിലോമീറ്റർ ഉള്ള വീട്ടിലോട്ട്. അപ്പൊ കൂനമ്മാവയില് കൂടിയാണ് ഈ ഹൈവേ കടന്നു പോണത്. അപ്പൊ ഹൈവേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാലോ, 1600 കിലോമീറ്റർ ഹൈവേ ആണ്. അതായത് ഇവിടുന്ന് കന്യാകുമാരി തുടങ്ങി മുംബൈയില് ആണ് അത് തീരണത്. അതിന്റെ സ്ഥലത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പൊ അത്ര സ്ട്രെയിറ്റ് ഹൈവേ ആണ്. അപ്പൊ നിങ്ങളെ ഇപ്പൊ അതിന്റെ പണിയൊക്കെ ഏകദേശം ഒരു 60% ഒക്കെ കഴിഞ്ഞിറങ്ങിയാണ്. ബാക്കി പണിയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എറണാകുളത്തോട്ടൊക്കെ പോകുമ്പോൾ 5 മിനിറ്റ് കൊണ്ട് എറണാകുളം ചെല്ലും നിങ്ങൾ. അപ്പൊ എല്ലാ സൗകര്യവും ഉണ്ട്. കാരണം ഇനിയിപ്പോ ഈ ഹൈവേയും കാര്യങ്ങളൊക്കെ കൂടെ ഓപ്പണായി കഴിയുമ്പോഴേക്കും അവിടുത്തെ വിലയും കാര്യങ്ങളൊക്കെ ഒരുപാട് മാറും. അപ്പൊ ഇതേവിടുത്തെ വീടൊക്കെ വരുമ്പോ തന്നെ, കാരണം സ്ഥലക്കുറവുണ്ട്, 4 സെന്റ് സ്ഥലമുള്ളൂ. കാരണം സ്ഥലത്തിന് അത്രയും വില ഉള്ള കാരണമായി, കാരണം ഈ ഏരിയയില് 5.5 ലക്ഷം രൂപയാണ് സെന്റിന് വില. അപ്പൊ നമ്മുടെ വീടും കൂടി പണി കഴിയുമ്പോൾ നമ്മുടെ ബഡ്ജറ്റിന്റെ പുറത്തായി പോകും. അപ്പൊ നമുക്ക് ബഡ്ജറ്റ് കുറക്കാൻ വേണ്ടി സ്ഥലത്തിന്റെ അളവ് കുറക്കണം, അല്ലാണ്ട് വേറെ വഴിയില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ വരൂലായിരുന്നു. കാരണം നമുക്ക് വില കുറവിലുള്ള സ്ഥലം കിട്ടണമെങ്കിൽ വില കുറവിലുള്ള സ്ഥലം എന്നൊക്കെ പറയുമ്പോൾ കുറെ ഉള്ളിലോട്ട് പോകും. അപ്പൊ നമ്മ വിചാരിക്കണ ഒരു ഫെസിലിറ്റി ഉണ്ടായിട്ട് കാര്യമില്ല, കുറെ ഉള്ളിൽ വായിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതുകൊണ്ട് ഒരു ഉപകാരമില്ല. അപ്പൊ എന്തായാലും ഈ വീട് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടും.